ഞാൻ സുനിൽ കുമാർ പട്ടുവക്കാരൻ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ജി എസ് ടി പാർട്ട് 60 ആണ് ഇ വേ ബിൽ ആൻഡ് ഹൗ ഇറ്റ് രജിസ്റ്റർ എന്താണ് ഇ വേ ബിൽ എങ്ങനെയാണ് ഇത് ഇ വേ ബിൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ക്ലാസ്സിലൂടെ നോക്കിക്കാണുന്നത് സ്മാർട്ട് ഫൈനാൻസ് മാനേജർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കുക സിമ്പിളായിട്ട് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് എന്താണ് ഇ വേ ബിൽ ഇനി എങ്ങനെയാണ് അതായത് ഇ വേ ബിൽ ജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പേ എന്ത് ചെയ്യണം ഇ വേ ബിൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം അത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഈ രണ്ട് കാര്യമാണ് ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നോക്കുക ഇ വേ ബിൽ ഈസ് ആൻ ഇലക്ട്രിക് വേ ബിൽ ഫോർ മൂവ്മെൻ്റ് ഓഫ് ഗുഡ്സ് ടു ബി ജനറേറ്റഡ് ഓൺ ദ ഇ വേ ബിൽ പോർട്ടൽ എ ജി എസ് ടി രജിസ്റ്റേർഡ് പേഴ്സൺ കനോട്ട് ട്രാൻസ്പോർട്ട് ഗുഡ്സ് ഇൻ എ വെഹിക്കിൾ ഹൂസ് വാല്യൂ എക്സീഡ്സ് റുപ്പീസ് 50,000 വിത്തൗട്ട് ഇ വേ ബിൽ ഈസ് ആൻ ഇലക്ട്രിക് വേ ബിൽ മീൻസ് ഇലക്ട്രോണിക് ഡോക്യുമെൻ്റ് ആണത് എന്തിനു വേണ്ടിയുള്ളതാണ് ഫോർ മൂവ്മെൻ്റ് ഓഫ് ഗുഡ്സ് ടു ബി ജനറേറ്റഡ് ഓൺ ദ ഇ വേ ബിൽ പോർട്ടൽ നമുക്കറിയാം ബിസിനസ് നടക്കുമ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ സപ്ലയർ എന്ത് ചെയ്യണം അവരുടെ ഗുഡ്സ് റിസിപ്പിയൻറ്റിന് അത് വാങ്ങിക്കുന്ന ആൾക്ക് അയച്ചു കൊടുക്കണം അങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ സപ്ലയർ ഗുഡ്സ് അയച്ചു കൊടുക്കുന്ന സമയത്ത് എന്താണ് 50,000 മുകളിൽ അതല്ലാത്ത സമയം അതായത് ഒരു 50,000 മുകളിൽ ഗുഡ്സ് വാല്യൂ ട്രാൻസാക്ഷൻ വാല്യൂ ഉള്ള സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ ഇ വേ ബിൽ ജനറേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് ബിഫോർ മൂവ്മെൻ്റ് ഓഫ് ഗുഡ്സ് എന്നാണ് പറയുന്നത് അതായത് ഈ വണ്ടി നിങ്ങളുടെ സൈറ്റിൽ നിന്ന് നിങ്ങളുടെ വണ്ടി നിങ്ങളുടെ പ്രെമിസസിൽ നിന്ന് വിട്ട് എപ്പോഴെങ്കിലും ഇ വേ ബിൽ ജനറേറ്റ് ചെയ്താൽ പോരാ ബിഫോർ ദ കമൻസ് നിങ്ങളുടെ ആ സൈറ്റിൽ നിന്ന് അത് വിട്ടു പോകുന്ന സമയം തന്നെ നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം ഇ വേ ബിൽ വേണം എപ്പോഴാണെങ്കിൽ 50,000 മുകളിൽ ആ കൺസൈൻമെൻ്റ് വാല്യൂ ഓഫ് ഗുഡ്സ് ഉണ്ടെങ്കിൽ കൺസൈൻമെൻറ്റിൽ പോകുന്ന ഗുഡ്സിൻ്റെ വാല്യൂ 50,000 മുകളിൽ ഉണ്ടെങ്കിൽ ഇനി ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് അവർ കൺസൈൻമെൻറ്റ് വാല്യൂ 50,000 മുകളിൽ ഉണ്ടെങ്കിൽ ഇ വേ ബിൽ ഇല്ലാതെ അവരുടെ വണ്ടി പുറത്തേക്ക് പോകാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ മസ്റ്റായിട്ട് മാൻഡേറ്ററി ആയിട്ട് 50,000 മുകളിൽ കൺസൈൻമെൻറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം ഇ വേ ബിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് നോക്കുക ഇ വേ ബിൽ ഈസ് ആൻ ഇലക്ട്രിക് വേ ബിൽ ഫോർ മൂവ്മെൻ്റ് ഓഫ് ഗുഡ്സ് ടു ബി ജനറേറ്റഡ് ഓൺ ദി ഇ വേ ബിൽ പോർട്ടൽ ഇനി എവിടെയാണിത് ജനറേറ്റ് ചെയ്യേണ്ടത് എവിടെയാണ് ജനറേറ്റ് ചെയ്യേണ്ടത് നമുക്കറിയാം ജി എസ് ടിക്ക് ഒരു പോർട്ടലുണ്ട് അതുപോലെ തന്നെ ഇൻകം ടാക്സിനും അതിനൊക്കെ ഓരോ ടാക്സ് സംബന്ധമായിട്ടുള്ള പോർട്ടലുണ്ട് അതുപോലെ തന്നെ ഒരു പ്രത്യേക പോർട്ടലാണ് ഇ വേ ബിൽ പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ആ ഇ വേ ബിൽ പോർട്ടലിലാണ് ഏത് ജനറേറ്റ് ചെയ്യേണ്ടത് ഇ വേ ബിൽ ജനറേറ്റ് ചെയ്യേണ്ടത് ഏ ജി എസ് ടി രജിസ്റ്റേർഡ് പേഴ്സൺ കാനോട്ട് ട്രാൻസ്പോർട്ട് ഗുഡ്സ് ഒരു ജി എസ് ടിയിൽ രജിസ്റ്റർ ചെയ്ത വ്യക്തിക്ക് 50,000 മുകളിൽ കൺസൈൻമെൻറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല ഇ വേ ബിൽ ഇല്ലാതെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ഇനി സെക്കൻഡ് പോയിൻ്റ് നോക്കുക ഹൗ ടു രജിസ്റ്റർ ഇൻ ഇ വേ ബിൽ പോർട്ടൽ എങ്ങനെയാണ് ഇ വേ ബിൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ ഓൺ ദ ഇ വേ ബിൽ പോർട്ടൽ ഈസ് കമ്പൽസറി ടു ജനറേറ്റ് ഇ വേ ബിൽസ് രജിസ്ട്രേഷൻ ഓൺ ദി ഇ വേ ബിൽ പോർട്ടൽ ഈസ് കമ്പൽസറി മാൻഡേറ്ററി ആണ് ഇ വേ ബിൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റില്ല ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പേ എന്താണ് കൺഫേം ആക്കേണ്ടത് ആ പാർട്ടി രജിസ്റ്റേർഡ് പാർട്ടി ഇ വേ ബിൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നാണ് കൺഫേം ആക്കേണ്ടത് അല്ലാതെ ഇ വേ ബില്ല് എടുക്കാൻ കഴിയില്ല ഇനി ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതിന് മസ്റ്റായിട്ട് മാൻഡേറ്ററി ആയിട്ട് വേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ജി എസ് ടി എൻ നമ്പറും രണ്ട് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ വിത്ത് ജി എസ് ടി സിസ്റ്റം നിങ്ങൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് ഏത് മൊബൈൽ നമ്പറാണോ അവിടെ നൽകിയിട്ടുള്ളത് ആ നമ്പറും ഉണ്ടായിരിക്കണം അപ്പോൾ ഇവിടെ ഒരു 5 സ്റ്റെപ്സ് ആണ് പറയുന്നത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു 5 സ്റ്റെപ്പിലൂടെയാണ് വിശദീകരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പ് നോക്കുക വിസിറ്റ് ഇ വേ ബിൽ പോർട്ടൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇ വേ ബിൽ പോർട്ടലിൽ വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എങ്ങനെയാണ് www.evbill.nic.in എന്ന വെബ്സൈറ്റ് അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇ വേ ബിൽ പോർട്ടലിലേക്ക് എത്തും ഇനി ആ പേജ് തുറന്നു വരുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ഒരു ഹോം പേജിലാണ് എത്തുക അവിടെ ഫസ്റ്റ് തന്നെ ഹോം എന്ന് കാണും അതിൻ്റെ എൻഡിൽ രജിസ്ട്രേഷൻ എന്ന ഹെഡ് കൂടി കാണാം അവിടെ കർസർ വെക്കുമ്പോൾ ഇ വേ ബിൽ രജിസ്ട്രേഷൻ എന്ന ഒരു സബ് ഹെഡ് കൂടി
ഓപ്പൺ ആയിട്ട് വരും അതാണ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് അതായത് ഈ ഇവേബിൾ പോർട്ടൽ കയറി കഴിഞ്ഞാൽ ഹോം എന്നതിന്റെ എൻഡിൽ ആയിട്ട് രജിസ്ട്രേഷൻ എന്ന ഹെഡ് കാണും ആ ഹെഡിൽ എത്തലാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവിടെ കർസർ വെക്കുമ്പോൾ ഇവേബിൾ രജിസ്ട്രേഷൻ എന്ന ഹെഡ് കാണും സബ് ഹെഡ് കാണും ആ ഹെഡിൽ ക്ലിക്ക് ചെയ്യണം ഇനി ആ സബ് ഹെഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതായത് ഇവേബിൾ രജിസ്ട്രേഷൻ എന്ന സബ് ഹെഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എത്തിപ്പെടുക അതായത് സ്റ്റെപ്പ് 3 ലാണ് അതായത് ഇവേബിൽ രജിസ്ട്രേഷൻ ഫോം എന്ന ഒരു ഫോം ഓപ്പൺ ആയിട്ട് വരും ഇവേബിൽ രജിസ്ട്രേഷൻ ഫോം അതിന്റെ അകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത് നിങ്ങളുടെ ജിഎസ്ടിഎൻ നമ്പർ കൊടുക്കുകയാണ് വേണ്ടത് അതിനുശേഷം ക്യാപ്ചർ കോഡ് അവിടെ ഉണ്ടാവും അതായത് ഇംഗ്ലീഷ് ലെറ്ററിലുള്ള ഒരു കോഡ് ഉണ്ടാവും അത് എൻ്റർ ചെയ്തുകൊണ്ട് ഗോ എന്ന് ക്ലിക്ക് ചെയ്യണം അതായത് ഇവിടെ ജി എസ് ടി എൻ നമ്പർ ടൈപ്പ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ള ഒരു ഏരിയ തുറന്നു വരുന്നതാണ് അത് ഇങ്ങനെയാണ് ആപ്ലിക്കൻ്റ് നെയിം ട്രേഡ് നെയിം അഡ്രസ്സ് മെയിൽ ഐ ഡി മൊബൈൽ ഇങ്ങനെ ഒരു 5 ഡീറ്റെയിൽസ് ഉള്ള ഒരു ഏരിയ അതിൻ്റെ താഴെ തന്നെ വരും ഇങ്ങനെ 5 ഡീറ്റെയിൽസ് ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് വരും അതായത് ഇതൊന്നും നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതല്ല ഈ ഇവിടെ ജി എസ് ടി എൻ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ കൊടുത്തിട്ട് ഗോ അതായത് ക്യാപ്ചർ കോഡും കൊടുത്തിട്ട് ഗോ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 5 ഡീറ്റെയിൽസ് ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് വരും ഇനി ആ ഡീറ്റെയിൽസ് അവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടില്ല ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ വായിച്ചു നോക്കുക ആപ്ലിക്കൻ്റ് നെയിം കറക്റ്റ് തന്നെയാണോ ട്രേഡ് നെയിം കറക്റ്റ് ആണോ അഡ്രസ്സ് കറക്റ്റ് ആണോ മെയിൽ ഐ ഡി കറക്റ്റ് ആണോ മൊബൈൽ നമ്പർ കറക്റ്റ് ആണോ ഇങ്ങനെ 5 മാറ്ററും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക ഓക്കെ ആണെങ്കിൽ സെൻഡ് ഒ ടി പി ക്ലിക്ക് ചെയ്യണം കറക്റ്റ് ആണെങ്കിൽ സെൻഡ് ഒ ടി പി ക്ലിക്ക് ചെയ്യണം ഇനി അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇൻകറക്റ്റ് എന്തെങ്കിലും ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇപ്പോൾ ഉള്ള സെക്കൻഡ് ഓപ്ഷൻ അപ്ഡേറ്റ് ഫ്രം ജി എസ് ടി കോമൺ പോർട്ടൽ എന്ന ടാബിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ക്ലിയർ അതായത് ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്ത് ഉടനെ വന്ന ഇൻഫർമേഷൻസിൽ ഓട്ടോ പോപ്പുലേറ്റ് ആയിട്ട് വന്ന ഇൻഫർമേഷൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡാറ്റാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അപ്ഡേറ്റ് ഫ്രം ജി എസ് ടി കോമൺ പോർട്ടൽ എന്ന ടാബാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇനി ഇതിൽ മിസ്റ്റേക്ക് ഒന്നും ഇല്ല എങ്കിൽ സെൻഡ് ഒ ടി പി എന്ന ഹെഡിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അതിനുശേഷം എന്ത് ചെയ്യണം ആ വന്ന നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് വന്ന ഒ ടി പി നമ്പർ എന്ത് ചെയ്യണം അതിന് താഴെ എൻ്റർ ഒ ടി പി എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കാണാം അവിടെയാണ് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ വന്ന ഒ ടി പി എൻ്റർ ചെയ്യേണ്ടത് ഇവിടെയാണ് എൻ്റർ ഒ ടി പി കെയിം ഇൻ യുവർ മൊബൈൽ ഇനി അതിനുശേഷം എന്ത് ചെയ്യണം വെരിഫൈ ഒ ടി പി എന്നുണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്കൊരു മെസ്സേജ് വരും വെരിഫൈഡ് ഒ ടി പി സക്സസ്ഫുള്ളി ഇതാണ് നാലാമത്തെ സ്റ്റെപ്പിൽ വരുന്നത് അതായത് മൂന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നാലാമത്തെ സ്റ്റെപ്പിൽ എന്താണ് ഒ ടി പി എന്താണ് ഒ ടി പി ജനറേറ്റ് ചെയ്യുക അത് ഒ ടി പി വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഫോർത്ത് സ്റ്റെപ്പിൽ വരുന്നത് ഇനി ഫൈനൽ സ്റ്റെപ്പ് സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് ന്യൂ യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ക്രിയേഷൻ യൂസർ നെയിം എൻ്റർ ചെയ്യുക പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യുക റീ എൻ്റർ പാസ്വേഡ് മുകളിൽ എൻ്റർ ചെയ്ത അതേ പാസ്വേഡ് തന്നെ താഴെ റീ എൻ്റർ ചെയ്യുക അതിനുശേഷം ഒന്ന് വെരിഫൈ ചെയ്തുകൊണ്ട് എല്ലാം കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം സബ്മിറ്റ് എക്സിറ്റ് ഇങ്ങനെ രണ്ട് ബട്ടൺ കാണും അതിൻ്റെ അകത്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് വരും യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക ദെൻ യു ക്യാൻ ലോഗിൻ വിത്ത് യുവർ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് അപ്പോൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡൊക്കെ ഓക്കെ ആയി നിങ്ങൾക്ക് ആ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് എവിടത്തേക്ക് കയറാം അതായത് ഇവേബിൽ പോർട്ടലിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇവേബിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ മനസ്സിലാക്കുക എന്താണ് ഇവേബിൽ ഇനി എങ്ങനെയാണ് അത് ഇവേബിൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് 5 സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന് വേണ്ട മാൻഡേറ്ററി ആയിട്ടുള്ള രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട മാൻഡേറ്ററി ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ജി എസ് ടി എൻ നമ്പറും രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ നിങ്ങളുടെ ജി എസ് ടി സിസ്റ്റത്തിൽ നിങ്ങൾ രജിസ്ട്രേഷൻ കൊടുത്തിരിക്കുമ്പോൾ രജിസ്ട്രേഷൻ്റെ സമയത്ത് കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറാണ് വേണ്ടത് എന്നിട്ട് ഇവേബിൽ .nic.in എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്തു ഇവേബിൽ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്തു ഇവേബിൽ രജിസ്ട്രേഷൻ ഫോം വന്നു അവിടെ ജി എസ് ടി എൻ നമ്പർ കൊടുത്തു ക്യാപ്ചർ കോഡ് കൊടുത്തു ഗോ ക്ലിക്ക് ചെയ്തു അതിനുശേഷം വന്ന ഡീറ്റെയിൽസ് എന്ത് ചെയ്തു ഫുൾ ഓട്ടോ പോപ്പുലേറ്റ് ആയി വന്ന ഡീറ്റെയിൽസ് ആണിത് അതിൽ തെറ്റുണ്ടോ അല്ലെങ്കിൽ ഓക്കെ ആണോ എന്ന് വെരിഫൈ ചെയ്തു തെറ്റില്ലെങ്കിൽ സെൻഡ് ഒ ടി പി കൊടുത്തു തെറ്റുണ്ടെങ്കിൽ അപ്ഡേറ്റ് ഫ്രം ജി എസ് ടി കോമൺ പോർട്ടലിൽ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഒ ടി പി ജനറേറ്റ് ചെയ്തത് ഒ ടി പി എൻട്രി ചെയ്തു അത് വെരിഫൈ ചെയ്തു വെരിഫൈഡ് ഒ ടി പി സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജും വന്നു അതിനുശേഷം 5th സ്റ്റെപ്പിലേക്ക് പോയി ന്യൂ യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം യൂസർ നെയിമും പാസ്വേഡും പാസ്വേഡ് റീ എൻട്രി ചെയ്തുകൊണ്ട് അത് സബ്മിഷനെ കൊടുത്തു കഴിഞ്ഞാൽ യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് വരും ഇത്രയും സിമ്പിളാണ് സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇതിനുള്ളത് ആ
യൂസർ നെയിമും പാസ്വേഡും നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ എപ്പോഴൊക്കെയാണ് ഇവേ ബിൽ ജനറേറ്റ് ചെയ്യേണ്ടത് ആ സമയത്തൊക്കെ ഈ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് സൈറ്റിൽ ഇവേ ബിൽ പോർട്ടലിൽ കയറിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ജനറേറ്റ് ചെയ്യാം ഇവേ ബിൽ ജനറേറ്റ് ചെയ്യാം നമുക്കറിയാം ഇവേ ബിൽ ഇപ്പോഴും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇനി അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് ഇവേ ബിൽ ജനറേറ്റ് ചെയ്യുന്നത് എന്ന കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്സ്